ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോക്കിംഗ് ഹാൻഡ്സ് കിച്ചൻ. ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടു നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തട്ടുകട ചിക്കൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കാനായി സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അര കിലോ ചിക്കനാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു ബൗളിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2-3 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഇതിലെ മസാലകളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഈ പരുവത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പം ഈ ചിക്കനും മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ചിക്കനെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നമ്മുടെ ഈ ചിക്കൻ കരിഞ്ഞ് പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 5-6 പച്ചമുളക് 2 കീറി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അവസാനം ഇട്ട് കൊടുത്ത മസാലകളൊക്കെ ഫ്രൈ ആയി വരുന്നതാണ് ഈ തട്ടുകട ചിക്കൻ ഫ്രൈയുടെ ഹൈലൈറ്റ്. ഇപ്പം നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ നല്ല കിടുവായി വന്നിട്ടുണ്ട്. നല്ല ഉഗ്ര മണവും വരുന്നുണ്ട്. നമുക്കിത് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഒക്കെ നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടല്ലോ. നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.